പതിനഞ്ച് വകുപ്പുതല നടപടികൾ, ആറ് സസ്പെൻഷനുകൾ. അങ്ങനെയുള്ള ഒരാൾ പോലീസ് സേനയിൽ ഇതുവരെ തുടർന്നു എന്നുള്ളത് തന്നെ പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്. എന്തായാലും ആ നാണക്കേട് മറയ്ക്കാൻ പോലീസ് ആക്ടിലെ 86-ാം നമ്പർ നിയമമൊക്കെ ഉപയോഗിച്ച് ആ പോലീസുകാരനെ പുറത്താക്കാൻ കേരളത്തിൻ്റെ പോലീസ് സേന, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ധൈര്യം കാട്ടി. യഥാർത്ഥത്തിൽ ഇതുമാത്രമല്ല, കേരള പോലീസിൽ ക്രിമിനൽസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ള ആക്ഷേപം പല ഘട്ടങ്ങളിലായി ഉയർന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും സർക്കാരിൻ്റെ ഒരു കുറ്റമായിട്ടൊന്നുമല്ല. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ PR സുനു തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ UDF കാലത്തുമുണ്ട്, LDF കാലത്തുമുണ്ട്. അപ്പോൾ പലപ്പോഴും പല ഭരണത്തിന് കീഴിലിരുന്നും ഇതുപോലെ കൊള്ളരുതായ്മകൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാകുമ്പോൾ നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കേണ്ടുന്നവർ, നാട്ടുകാരെ നല്ല വഴിക്ക് നടത്താൻ പ്രേരണയാകേണ്ടുന്ന ആളുകൾ, അവർ തന്നെ അത് ചെയ്തു കൂട്ടുമ്പോൾ അവരെ ഏത് സ്വാധീനത്തിൻ്റെ പുറത്തായാലും ആ സേനയിൽ വച്ചു പൊറുപ്പിക്കുന്നത് നല്ല പണിയല്ല തന്നെ. അത്തരത്തിലുള്ളൊരു മാതൃക കാട്ടാനായി എന്നുള്ളതാണ് ഈ PR സുനുവിനെതിരായിട്ടുള്ള പിരിച്ചുവിടലിലൂടെ നമ്മുടെ പോലീസ് സേന ചെയ്തിരിക്കുന്നത്. അത്തരം സന്ദേശം, അത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇടയ്ക്കിടെ പറയുന്നതാണ്, അത്തരത്തിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന ആളുകളെ, സേനയുടെ നല്ല പേരിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒന്നും വച്ചു പൊറുപ്പിക്കില്ല എന്ന്. പക്ഷേ പല വിധത്തിലുള്ള സ്വാധീനത്താൽ, അത് രാഷ്ട്രീയ സ്വാധീനമാകാം, തങ്ങളുടെ മേലധികാരികളിലുള്ള സ്വാധീനമാകാം, ആ നിലയിലൊക്കെ പലരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഈ പല വിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ സേനയിൽ തുടർന്നു പോരുന്ന ഒരു ചെറിയ സസ്പെൻഷനൊക്കെ വാങ്ങി വീണ്ടും കീ പോസ്റ്റുകളിലൊക്കെ വന്നിരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ പേര് വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ വച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ ഇത് ഒരു മാതൃകയായി മാറണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിപ്പോൾ എന്തിനാ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞ് പോലീസിൻ്റെ തലവന് നേരെ ആരും എന്തായാലും വാളെടുക്കാൻ തുനിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം മാത്രം കോടതിയിലൊക്കെ പോകും, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തന്നെ അത് റദ്ദാക്കണം, അത് തടഞ്ഞു വയ്ക്കണം എന്നുള്ള ആവശ്യമൊക്കെ തള്ളി ഇനി കോടതിയിൽ പോയാലും മറ്റൊന്നും സംഭവിക്കാനില്ല. കാരണം ട്രാക്ക് റെക്കോർഡ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ. അങ്ങനെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വൈകിയതിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ആശങ്കയ്ക്ക് കാരണമുണ്ടെങ്കിലുള്ളൂ. അതുകൊണ്ട് ഇതൊരു മാതൃകയായാണ് മാറേണ്ടത്. പോലീസുകാർക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗതലത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ മാതൃകയാകേണ്ടുന്ന കാര്യം. ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ തുടങ്ങിയത്. പക്ഷേ അങ്ങനെ അതിൽ ജീവനുണ്ട് എന്ന് തിരിച്ചറിയാത്ത നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിവിധ ഇടങ്ങളിലുണ്ട്. അത്തരക്കാരെ തിരിച്ചറിയാൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആളുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ, അവരെ ഇതുപോലെ സർക്കാർ ശമ്പളം വാങ്ങുന്ന ആ പരിപാടിയിൽ നിന്ന് ഒന്ന് പറഞ്ഞുവിടാൻ, അതിനൊക്കെയുള്ള ആർജവം രാഷ്ട്രീയം നോക്കാതെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്കിതിനെ കാണാം. അങ്ങനെ ഉണ്ടാകുന്ന കാലം വന്നാൽ നമ്മുടെ പോലീസ് സേനയൊക്കെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥ മേഖലയൊക്കെ ഈ അഴിമതിയിൽ നിന്നും ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നുമൊക്കെ കുറച്ചെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.